பிராயம் தங்க நிலவே தாழம்பூவே நின்னோடன் பிரேமம் மதுரம் கோமாரப்பிராயம் மனத்தில் கல்யாண கோலம் இனியும் வயதான பெண்ணையும் வாக்குகளை சூட்சிச்சு உபயோகிக்க സോപ്പ് തേച്ച് തുടങ്ങി മോന്. അതോ ഈ സോപ്പ് തിന്നുന്ന പക്ഷികളും ഉണ്ടോ? ഇളപ്പട്ടി, ഇത് എന്റെ അല്ല, ഇവന്റെയാ. വൃത്തി കെട്ടവൻ ശവം. എന്റെ അല്ല. എന്താ ഞാൻ പിണങ്ങി? എന്ത് പറ്റി? എത്ര വട്ടം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ യു ഡി സി എന്ന് വിളിക്കല്ലെന്ന്? അത്രേ ഉള്ളോ? എല്ലാവരും യു ഡി സി അങ്ങനെയല്ലേ വിളിക്കുന്നത്? എല്ലാരെയും പോലാണോ ബാലേട്ടൻ? ബുദ്ധിമാനായ ഒരു മനുഷ്യന്റെ തലയിൽ എത്ര മുടി കാണും? മുടി? യു മീൻ ഹെയർ? യെസ്. ബുദ്ധിമാനെന്ന് ചോദിച്ചത് ആർക്കിമിഡീസിനെ പോലെ, ഗലീലിയോ പോലെ ഒരു ശാസ്ത്രജ്ഞനെയാണോ, അതോ ഭരത് ഗോവിയെ പോലെ ഒരു കലാകാരനെയാണോ? ആണെങ്കിൽ ഇവർക്കൊക്കെ സ്വല്പം മുടി കുറവാണേ. അതല്ല, സായിബാബയെ പോലെ വലിയ മുടിയുള്ള. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളുടെ തലയുടെ കാര്യം പറഞ്ഞാൽ മതി. മൈ ഹെയർ. ഓക്കെ, ഒന്ന് എഴുതിയെടുത്തോളൂ. എട്ട് ലക്ഷത്തി 836333 മുടി കൾ. അതെങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റും? സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കാം. മാഡം ഫ്രണ്ടിൽ തന്നെ നോക്കിക്കോളൂ, ടു മാഡംസ് ബാക്കിൽ തന്നെ നോക്കിക്കോളൂ, പടലെ പടലെ തിരിച്ചെണ്ണിക്കോളൂ. അപ്പൊ അയ്യഞ്ചെണ്ണം അയ്യഞ്ചെണ്ണം. എളുപ്പത്തിന് ഞാൻ ടേബിളിൽ ഇങ്ങനെ കിടക്കണോ അത് എങ്ങനെ ഇരിക്കണം? ആ ഞാൻ ആദ്യം എന്റെ ഐഡിയയുടെ സിനിമ ഒടിച്ചു കളയും. ഒരാവശ്യത്തിന് ഗുണമില്ല. മോളെ രായണ്ണ ചടയമംഗലത്ത് ജടായി പാറ കാണാൻ പോയതല്ല, അവൻ കിണറ്റി ചാടി വേണം. കുട്ടിക്ക് അറിയോ, വടക്കേന്ത്യയിൽ ഒരു വീട്ടില് വീട്ടുകാരന്റെ അടുത്ത് അവിടുത്തെ ജോലിക്കാരി അറിയാതൊന്ന് സംസാരിച്ചു. എന്തോ വീട്ടുകാരി മതിയല്ലോ. അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ പാമ്പ് കൊത്തി. അതെങ്ങനെ നിനക്ക്?